ഒരു ദിവസം തന്നെ ഏകദേശം 20 ഫിഷസ് അടുപ്പിച്ച് കഴിക്കും. ചിക്കൻസിന്റെ ഒരു വെറൈറ്റി ആണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള നിങ്ങൾ പറഞ്ഞ പോലെ ഫിഷസിന് എടുത്തത്. ഉടനെ വരെ അറ്റാക്ക് തീർക്കും, കുളത്തിലോട്ട് ഇടിയിപ്പിക്കത്തില്ല. കുറെ നാളുകൾക്ക് ശേഷം എത്ര നാളായിരുന്നു ഇത്? 200 കൂടുതൽ മീനുകൾ നമ്മുടെ റിവേഴ്സ് നമ്മളെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് കയറ്റാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ മണ്ണ് ഇടിഞ്ഞു പോയി, അപ്പോൾ നമ്മുടെ കാറിൻ്റെ അടിഭാഗം മുഴുവനും തട്ടും. അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെ, നമ്മൾ വീട്ടിലെത്തി. നീലയും നീല ഇട്ടുകൊണ്ട് രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അതെ, ഇതേ ഒരാൾ പോകണം, ഇതേ ഒരാൾ പോകുന്നു. ലക്കിയോ? ആ, നീ പോ, ഇറങ്ങി പോ, ഇറങ്ങി പോ, ഇറങ്ങി വാടാ. ഓക്കെ, അപ്പോഴേ നമ്മളിന്ന് നമ്മളെ കിളിക്കൂടത്തേക്ക് പുതിയ സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. മീൻ. നമ്മൾ ഇത്രയും നാളും പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള നിങ്ങൾ പറഞ്ഞ പോലെ ഫിഷസിന് എടുത്തത് ഇന്നാണ്. ഏത് ഫിഷാണെന്ന് ഗസ് ചെയ്യാമോ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യ്, നമ്മൾ ഇന്ന് നമ്മൾ കിളിക്കൂട്ടിലേക്ക് എന്താണ് പർച്ചേസ് ചെയ്ത് കൊണ്ട് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുവാ കേട്ടോ. അപ്പോഴത്തേക്കും ഇവർക്ക് ഞാൻ അത് കാണിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് നമ്മൾ കൂട്ടിനകത്ത് പോകണം. അപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടിട്ടുവാ. ഓക്കെ, നമ്മുടെ ഷോപ്പിലോട്ട് എത്തി. യെസ്, ഇതാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഷോപ്പ്. നമ്മുടെ ചാനലിൽ ഇതുവരേക്കും കാണിക്കാത്തൊരു ഷോപ്പാണ് കേട്ടോ. അപ്പം എല്ലാവരും ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പം ഈ സൈഡിൽ കിടക്കുന്നത് നമ്മളെ കോഴിക്കാർപ്പാണ് കേട്ടോ. ഈ സൈഡിൽ കോഴിക്കാർപ്പ്, അതെ, ഗൗരവ കിടപ്പുണ്ട്. ഇത് നമ്മളെ ഗ്രീൻ ടൈഗറാണ് കേട്ടോ ഈ കിടക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി. നമ്മളെ ജയൻറ്റ് ഗൗരമി കിടക്കുന്ന വഴിക്ക് നമ്മളതിൽ ഏകദേശം 3-4 പേര് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അതെ, കൈ കൊണ്ടുവന്നപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് നമ്മളെ ഗാറ് കിടപ്പുണ്ട്. അതെ, നല്ല അടിപൊളി നൈസ് സൈസുള്ള ഒരു ഗാറ് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ആ സൈഡ് വന്നിട്ട് നമ്മളെ ഗോൾഡ് ഫിഷ് കിടപ്പുണ്ട്. ഇതെല്ലാം ഗോൾഡ് ഫിഷാണ് കേട്ടോ. ഓക്കെ, നമ്മളെ ഫിഷാണ് കേട്ടോ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെ, ഇതിൻ്റെ അകത്ത് ഗൗര. ഓക്കെ, ഇതിൻ്റെ അകത്ത് ടൈഗർ ബോസാണ് കേട്ടോ കിടക്കുന്നത്. ഇത് നമ്മളടുത്ത് എടുക്കാൻ പറ്റിട്ടുണ്ടായത്, നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത പറിച്ച് നമുക്ക് ഇവരെ തന്നെ ചെയ്യാം. നമ്മളെ ഫൈറ്റേഴ്സ് ഇറങ്ങണ നോക്കിയേ, ഇഷ്ടം പോലെ ഫൈറ്റേഴ്സ്. പിന്നെ നമ്മൾ കുറച്ചകത്തോട്ട് വരുമ്പോൾ മൊത്തം നമ്മളെ കോഴിക്കാർപ്പുകളാണ്. അല്ലേ, അടിപൊളി അല്ലേ. നമുക്ക് ഈ സൈസ് കുറച്ച് നമ്മളെ ടാങ്കിലോട്ട് എടുത്തിട്ടുണ്ടോ? അതിൻ്റെ അത് കാർപ്പാണോ അവിടെ തന്നെ? ഓക്കെ, ഓ, ഇത്രയും സൈസ് ഉള്ളതുണ്ടായിരുന്നു, കണ്ടില്ല കേട്ടോ ഞാൻ അതിൻ്റെ അകത്ത്. നോർമൽ തേയിലാണ് വരുന്നത്. ഓക്കെ 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 ഓക്കെ, നൈസ് നൈസ്, അടിപൊളി. ഓക്കെ, ഇതല്ല നമ്മളെ ഫീഡിങ് അല്ലേ കിടക്കുന്നത്? ആ, ഓക്കെ ഓക്കെ. ഇവ ഞാൻ ഫ്രണ്ടിൽ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ, ഇവനെ കണ്ടില്ലായിരുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണല്ലേ ഇട്ട് കൊടുത്തേക്കുന്നത്? ഓക്കെ ഓക്കെ, ചിക്കൻസിന്റെ ഒരു വെറൈറ്റി ആണ്. അമ്മ ഇങ്ങനെ കയ്യില് ഇങ്ങനെ വന്ന് നമ്മൾ കൈ സെൻസ് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് എല്ലാരും കൂടെ കൂട്ടത്തിൽ ഇടാൻ പറ്റത്തില്ല. ഇത് നമ്മളെ കയ്യിലുള്ളതാണ് കേട്ടോ ബ്രോ. ഓക്കെ, ബാക്കില ഇത് ആ, നമ്മളെ ഗോസ്റ്റ്. ഓക്കെ ഓക്കെ, ഇവർ അഗ്രസീവ് അല്ലല്ലോ. സെമി അഗ്രസീവ്നെസ് ആണ്, അങ്ങനെ അറ്റാക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണില്ല. ഓ, വെരി നൈസ് ആയിരുന്നു. പക്ഷെ ഇവന്മാരെ ഒരു ഭംഗിയാണ് നമുക്ക് ഗ്ലാസ്സിലാക്കി തന്നെ ഇടുന്നത് അല്ലേ. ഓ, ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ഓക്കെ, അവന്മാർ റിവേഴ്സും പോകും. ഓക്കെ, ഇവന്മാരെ കടിയുണ്ടോ? ഓക്കെ, കടിയും, അടിപൊളി. ഇതെങ്ങനെയാ, മെയിലും ഫീമെയിലും? ഇത് ഫീമെയിലാണ്. ഇത് മെയിലാണ്. ഓക്കെ, ഇത് ഫീമെയിലാണ്. എങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം മെയിൽ. ഓക്കെ 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 ഓക്കെ. നമ്മുടെ പാണ്ട വെറൈറ്റി അല്ലേ? പാണ്ട, അടിപൊളി. ഏറ്റവും പോലെ ഇതെങ്ങനെ ഫീഡിങ്ങിനാണോ? ഫീഡിങ്ങിന് വളർത്താനും ഗ്രൂമിങ്ങിന് വേണ്ടി നമുക്ക് എടുക്കത്തക്ക രീതിയിലുള്ള. എന്റെ അമ്പു, ഇത് റേറ്റ് വരുന്നത് പെയർ 10 ഹോൾസെയിൽ വരുമ്പം 50 പീസ് വരുമ്പോൾ ഒരു പീസ് 4, 100 പീസ് വരുമ്പോൾ ഒരു പീസ് 3, 200 പീസ് വരുമ്പോൾ ഒരു പീസ് 2.5 രൂപ. ഓ, അപ്പുറത്തിനെങ്കിലും അല്ലോ ഉണ്ടോ? ഫീഡിങ്ങിന്റെ വരുന്നതാണ് ബ്രാസ് ഗോൾഡ്, ഗോൾഡ് ഫിഷിന്റെ തന്നെ ബ്രാസ്. ഓക്കെ, അതേപോലത്തെ
ഇതെല്ലാം നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. ഫീഡ് കൊടുക്കുന്നത്. ഓക്കേ. പ്രെഡിക്റ്റഡ് ടൈപ്പ് മീൻ അറൗണ്ട് അലിഗേറ്റർ അതേപോലെ തന്നെ ഓക്കേ ഓക്കേ. അഞ്ച് രൂപ നാല് രൂപ അങ്ങനെ. ഓക്കേ ബ്രോ ഓക്കേ. അപ്പോൾ ദേ ഇതിൻ്റെ അകത്ത് കുറച്ച് മോളീസ് കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അല്ലാണ്ട് വേറെ കുറച്ച് മോളീസാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ മോളീസ് മുഴുവനായിട്ട് നമ്മളത് പാക്ക് ചെയ്തിട്ടുണ്ട്. ആ നമ്മളെ കൂട്ടത്തേക്കാണ് കേട്ടോ ആ മോളീസ് എല്ലാവരും. അപ്പോൾ എനിക്ക് എന്തായാലും ഷോപ്പ് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ കുളത്തിലേക്ക് വാങ്ങാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫീഡിങ് ഗോൾഡ് ഷൂട്ട് എടുക്കണം. കാരണം നമ്മളെ ഗാറൊന്നും തികയുന്നില്ല. നമ്മളെ ഗാറും പീക്കവും കൂടി ഇപ്പോൾ ഭയങ്കര അടിയാണ്. നമ്മളെ പീക്കൊക്കെ ഒരു ദിവസം തന്നെ ഏകദേശം 20 ഫിഷസ് അടുപ്പിച്ച് കഴിക്കും. അപ്പോൾ നമ്മുടെ ഗാറിന് ഫുഡ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഗാറിന് കൂടി ഫുഡ് കൊടുക്കണം. അപ്പോൾ ആ രീതിക്ക് കുറച്ച് വലിയ സൈസിലുള്ള ആൾക്കാരെ എടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും അവരും കൂടി എടുത്തിട്ട് കാണാം. ഓക്കെ, നമ്മളെടുക്കാനുള്ള ഫിഷസ് മൊത്തം എൻ്റെ അന്നെടുത്തു ഇതേ ഇരിക്കുന്നു. അതല്ലേ നല്ല ക്വാണ്ടിറ്റിയിൽ ഫിഷിനെ മേടിച്ചിട്ടുണ്ട്. ഇതേ രണ്ട് കവറിലായിട്ട് ഫുള്ളായിട്ടുണ്ട്. ഇവരെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീടത്തണം. നിങ്ങൾ എന്നെ തുറന്ന് നോക്കിക്കോ എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടുകയാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടു. ഇനി ഇവരും കൂടി കാണട്ടെ നമ്മൾ എന്താ കൊണ്ടുവന്നേക്കുന്നതെന്ന്. എടുത്തോ, കം ഓൺ. യെസ്, മോളീസ്, ഫുള്ളും മോളീസ് ആണ്. ഇതെന്റെ അലിഗേറ്ററിന് തീറ്റ കൊടുക്കാനാണോ? അതെ. ഇത് ബ്രാ സൈസ് നോക്ക്, സൈസ് നോക്ക്. അല്ല, ഹെവി സൈസ് അല്ലേ? ഗാര തിന്നോന്ന് സംശയമാണ്. പീക്കോക്ക് തിന്നും, അതെനിക്ക് 100% ഉറപ്പാണ്. ഇത് ഭയങ്കര വലുത്. വലുതില്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടം. നമ്മളെ ആമ്പൽക്കുളം നമുക്ക് മിക്കവാറും ഉടനെ വറ്റിക്കേണ്ടി വരും. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. വരാലി നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫിഷത്തിനെ കഴിച്ചു എന്ന് തോന്നുന്നു. നമുക്കൊന്ന് വറ്റിച്ച് നോക്കണം അത് എങ്ങനെയാണ്. നമ്മൾ നമ്മളെ കിളിക്കൂണ്ടിൻ്റെ അകത്തോട്ട് എത്തി. ഓക്കെ, ആദ്യം തന്നെ നമ്മളെ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം. കാരണം നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് ടാലി ആവണം. ഓക്കെ, അതും ടെമ്പറേച്ചർ ടാലി ആവട്ടെ എന്ന് പറഞ്ഞ് ഇത് ഞാൻ കഴിഞ്ഞ വട്ടം പോലെ കുളത്തിലോട്ട് ഇടിയിപ്പിക്കത്തില്ല. ഓക്കെ, ഈ സമയം കൊണ്ട് നമുക്ക് വല മാറ്റണം. നമ്മൾ വലയൊക്കെ മാറ്റി. നമ്മളതേ കുറച്ച് ഇലയൊക്കെ എൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചാണ് ഇട്ടിരുന്നത്. അതെൻ്റെ ക്വാണ്ടിറ്റി നോക്കിക്കേ. ഓ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഫുൾ പച്ചപ്പായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇപ്പോൾ വെട്ടിക്കളഞ്ഞു കേട്ടോ. എല്ലാം കൂടി ഭയങ്കരമായിട്ട് കാട് പോലെയായി. അപ്പോൾ എന്തെങ്കിലും കയറി ഇതാണ് കാണാൻ പറ്റത്തില്ലായിരുന്നു. യെസ്, അപ്പോൾ അതെ നമ്മളെ ഫിഷസിനെ ഓരോന്നായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേ കിടക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം വിട്ട നമ്മളെ മോളീസും കിടപ്പുണ്ട്, ഏഞ്ചൽസും കിടപ്പുണ്ട്. ഇതേ പോകുന്നു, ഇതേ പോകുന്നു. ആ ഏഞ്ചലും ഉണ്ട്, ഇതേ പോകുന്നു. കണ്ടോ, ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ക്ലിയർ ആയല്ലേ, പണ്ടത്തെ പോലെ ആയി. ആ പണ്ടത്തെ പോലെ ആയി. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം, എത്ര നാളായി നിധി? കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ കുളത്തിൽ കാലിട്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ അതെ നമ്മളെ വെള്ളം നല്ല കയറിയിട്ടുണ്ട് കേട്ടോ. അതെ ഈ ലെവലിലായി. ഇനി കുറച്ചും കൂടി കയറിയാൽ നമ്മൾ ഈ ലെവലിലാവും കേട്ടോ. അതെ അതല്ലേ. ഓക്കെ, പൊട്ടിച്ചു. രണ്ട് കവറുണ്ട് അതിൻ്റെ അകത്ത്. ഇതും കൂടി വിടുമ്പോൾ നമ്മളെ കുളത്തിൽ ഏകദേശം 200 മീനുകൾ തന്നെ ഇപ്പം തന്നെ ആവും കേട്ടോ. അതായത് നമ്മളെ മെയിൻ ആൾക്കാരൊന്നും വിട്ടിട്ടില്ല. ഇപ്പം നമ്മൾ രണ്ട് ദിവസം വിട്ട ആൾക്കാർ തന്നെ ഏകദേശം 200 കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. കോരി അങ്ങ് എടുത്തു. വെള്ളം കളഞ്ഞിട്ട് എടുക്കാനുള്ള. ഓക്കെ, അതെ കുറച്ച് അധികം കറുത്ത് വാരി എടുത്തിട്ടുണ്ട്. ഓക്കെ, താലം കൈമാറി എല്ലാവരെയും വിട്ടു. സൂപ്പർ ആയിരിക്കുന്നു അല്ലേ. അടുത്തയാവട്ടെ, കുറച്ച് ബലൂൺ മോളിംഗ് കൂടി വാങ്ങിക്കാം. അടിപൊളി. ഓക്കെ, ഇനി കാർത്ത് വിട്ടോ. കാർത്തതേ ബാക്കിയുള്ളവരെ ഇവിടെയാണ്. ഈ കളറൊക്കെ നോക്കിക്കേ. ദേ ഒരു വെറൈറ്റി ആട്ടോ. സാധാരണ വൈറ്റ് ബ്ലാക്ക് ഓറഞ്ച് ആണ് വരുന്നത്. ഇതും കൊള്ള അടിപൊളി ആയിരിക്കുന്നത്. അഗ്രേ പോലെ അവൻ ചാടി അങ്ങ് എസ്കേപ്പ് ആയിട്ടോ. ഓ, ഭയങ്കര തണുപ്പ്. എന്തോ റെയിൻബോ ഷാർക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഓക്കെ, ഇപ്പം എല്ലായിടത്തും 2-3 വീതേ ഉള്ളൂ. നമുക്ക് അത് പറ്റൂല. നമുക്ക് ഏകദേശം ഒരു 10-30 എണ്ണങ്കിലും വേണം റെയിൻബോ ഷാർക്ക്. ഇത് എല്ലാവരും പോയാട്ടോ. ഞാൻ കുറച്ച് നേരം എടുക്കട്ടെ. ഇഷ്ടം പോലെ ആയി. വിടട്ടെ, ഇതെല്ലാം ചാടി ചാടി പോവാണ് കേട്ടോ. ഇതെല്ലാവരും മാക്സിമം ചാടുന്നുണ്ട്. ഓ ഓ ഓക്കെ, വിടട്ടെ അങ്ങ്. ദേ പോന്നു. ഓ, ദേ എൻ്റെ സൈസ് നോക്കിക്കേ. പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടത്തെ അങ്ങ് പോട്ടെ പോട്ടെ. ഞാൻ ആഗ്രഹിച്ച പോലെ വൈറ്റ് തന്നെ കേട്ടോ. ഏറ്റവും എനിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഡി പോളി. ഇതിൻ്റെ കൂടെ കാണാൻ പറ്റും കേട്ടോ.
നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ദൂ പോകുന്നു, എല്ലാവരും താഴെ കൂടെ പോകുന്നു. ഓ, വെള്ളം മാത്രം സെറ്റായിട്ട് പോണത്. എല്ലാവരും വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അതെ, ഈ സൈഡൊക്കെ ഇരിപ്പുണ്ട്. ദൂ ദൂ നോക്കണം ദീദി, ദൂ ദൂ ദൂ, ഒരു ടീം ആൾക്കാർ പോകുന്നു. ഓ ആ ഓ, അതുപോലെ ഉണ്ടല്ലേ, കൊള്ളാം കേട്ടോ. എന്തായാലും സൂപ്പറായിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹങ്ങൾ പോലെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് അധികം കുഞ്ഞ് ഫിഷസിന് ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ വലിയ ആൾക്കാരെ ഇട്ടാൽ നമുക്ക് ഈ കുഞ്ഞ് ആൾക്കാരെ ഇടാൻ വേണ്ടി പറ്റത്തില്ല. ഇട്ട ഉടനെ തന്നെ അവർ അറ്റാക്ക് ചെയ്ത് തീർക്കും. ഇതാകുമ്പോൾ നമുക്ക് കുറേ കുഞ്ഞ് ദൂ 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 വാ നോക്കി, അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയിക്കേ. ഓ, രണ്ട് മൂന്ന് ടീമാണ് കേട്ടോ ഇവര്, ടീമായിട്ടാണ് ഇറങ്ങി പോയേക്കണേ. എന്നിട്ട് കാലിൻ്റെ അടുത്ത് അനക്കല്ലേ. ആഹാ, ശിയോ, വെയിലടിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഏ, ഓടാ ഓട്ടം തന്നെയല്ലോ, എല്ലാം നല്ല നൈസ് ഓട്ടങ്ങളാണതേ. അപ്പം അതെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഫിഷസൊക്കെ? എനിക്ക് തോന്നുന്നു കുഞ്ഞ് മീനുകളായാലും ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എടുത്തേക്കുന്നത് ഈ വട്ടമാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമുക്ക് ഏതൊക്കെ ഫിഷത്തിന് നമുക്ക് ഇങ്ങനെ ഒരു കോളനിയാക്കി ഇടാൻ പറ്റുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, ഏതൊക്കെ മീനുകളാണെന്ന്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും കൂടി ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അടുത്ത വീഡിയോ എന്ത് പർച്ചേസ് ചെയ്യണം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വട്ടം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.